ഹലോ, അപ്പം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു അടിപൊളി ചിക്കൻ്റെ ഡിഷായിട്ടുള്ള ടർക്കിഷ് ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ്. നല്ല ടേസ്റ്റിയാണ്, ചീസൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഉറപ്പായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു കിഡിലൻ റെസിപ്പിയാണ്. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ നാട്ടിലൊക്കെ കിട്ടുന്ന ഇൻഗ്രീഡിയൻസൊക്കെ യൂസ് ചെയ്തിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇത് സാധാരണ നമ്മൾ ഓണിയൻ പൗഡർ, പിന്നെ ഹേർബ്സ് ഇതൊക്കെ യൂസ് ചെയ്തിട്ടാണ്, പക്ഷേ ഇത് നമ്മൾ അതൊന്നും ഉപയോഗിക്കണില്ല. നമ്മളെ ഇവിടെ കിട്ടണ മാർക്കറ്റിലൊക്കെ കിട്ടണ സിമ്പിൾ സാധനങ്ങൾ യൂസ് ചെയ്തിട്ട് അതേ ടേസ്റ്റിൽ ഉണ്ടാക്കുകയാണ്. അപ്പം നമുക്ക് ഒട്ടും വൈകാണ്ട് ഈ കിഡിലെ റെസിപ്പിയിലോട്ട് പോവാം. ഇതെന്തായാലും ട്രൈ ചെയ്യുക. ഞാൻ സാധാരണ ലാസ്റ്റാണ് പറയാറ് ട്രൈ ചെയ്യണതൊക്കെ, പക്ഷേ ഇത് ഉറപ്പായിട്ടും ട്രൈ ചെയ്യേണ്ട, മസ്റ്റ് ട്രൈ ചെയ്യേണ്ട കിഡിലെ റെസിപ്പിയാണ്. അപ്പം നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം. ആദ്യം തന്നെ നമ്മളൊരു മിക്സിയുടെ ജാറിലോട്ട് ഒരു 8 ചെറിയ ഉള്ളി, പിന്നെ ഒരു കഷ്ണം ഇഞ്ചി, പിന്നെ 6 വെളുത്തുള്ളി, പിന്നെ 1/2 ടീസ്പൂൺ നല്ല ജീരകം, 1/2 ടീസ്പൂൺ തന്നെ പെരിഞ്ജീരകം, പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ 6 പനിക്കൂർക്ക. ഇതാണ് നമ്മൾ ഹേർബ്സായിട്ട് യൂസ് ചെയ്യുന്നത്, പനിക്കൂർക്കയും തുളസി. തുളസി ഒരു ചെറിയൊരു പിടി ഉണ്ടാവും. ഇതൊന്ന് ജസ്റ്റ് ക്രഷ് ചെയ്തതിന് ശേഷം ആവശ്യത്തിനായിട്ടുള്ള ഉപ്പ്, 3 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്, 1 ടേബിൾ സ്പൂൺ ഓയിൽ, പിന്നെ ഒരു വലിയൊരു കയ്യിൽ തൈരും. ഇതും കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുത്താൽ നമ്മുടെ അരപ്പ് റെഡിയാണ്. ഇനി നമ്മൾ ബോൺലെസ് ചിക്കനാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. എല്ലില്ലാത്തത് വേണം എടുക്കാൻ. എല്ലുള്ളതാവുമ്പോൾ അത്രക്കൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. നമുക്ക് കഴിക്കാനേ ഇപ്പോൾ ഏറ്റവും സുഖം എല്ലില്ലാത്ത ചിക്കൻ ആയിരിക്കും ഇതിൽക്ക് പറ്റാട്ട. എല്ലുള്ളതായാലും കുഴപ്പമില്ല, പക്ഷെ ടേസ്റ്റ് കൂടുതൽ ബോൺലെസ് ചിക്കനുക്കാണ്. ഇനി നമ്മൾ ഈ ബോൺലെസ് ചിക്കനിലോട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ മസാല ഉണ്ടല്ലോ അതിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് 1 മണിക്കൂർ ഫ്രിഡ്ജിൽ മാരിനേറ്റ് ചെയ്തിട്ട് വെക്കുക, റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക. 1 മിനിറ്റിന് ശേഷം നമ്മൾ ഒരു പാനിലോട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്യണം. ആ ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ ഡീപ്പ് ഫ്രൈ അല്ല, ഒരു ഷാലോ ഫ്രൈ ആണ്. പക്ഷേ ഈ ഫ്രൈയിൽ തന്നെ നമ്മൾ നമ്മുടെ ചിക്കനും വേവിച്ചെടുക്കും. എന്നിട്ട് നമ്മൾ ഈ ചിക്കൻ ഇതിലോട്ട് ഇട്ടിട്ട് എല്ലാം അതൊന്ന് പരത്തി വെച്ചിട്ട് നമ്മളിതൊന്ന് വേവിക്കാൻ വേണ്ടി വെക്കുക. ഈ നേരം കൊണ്ട് തന്നെ നമുക്കിതിലോട്ടൊരു സോസ് ഉണ്ടാക്കണം. ഇത് രണ്ടും കൂടി ഒപ്പം ചെയ്യണം. സോസ് നമ്മൾ വൈകിപ്പിക്കരുത്, വൈകിപ്പിച്ചിട്ടുണ്ടെങ്കിൽ സോസ് കട്ടിയാവും. അപ്പോൾ ഇതിൽക്ക് അത്രക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല. ഇത് രണ്ടും കൂടി ഒപ്പം ചെയ്യണം. ചിക്കൻ ഒരു അടുപ്പിൽ ചെയ്യുമ്പോൾ നമ്മുടെ ഈ വൈറ്റ് സോസ് വേറൊരടുപ്പിൽ വേണം ചെയ്യാൻ, അങ്ങനെ വേണം ചെയ്യാൻ. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുമ്പോൾ അത് വൈറ്റ് സോസാ, വൈറ്റ് സോസിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ ബട്ടർ. ബട്ടർ നമ്മൾ പിശിക്കരുത്, കറക്റ്റ് 2 എണ്ണം ഇടണം, നല്ല രീതിയിൽ കിട്ടുള്ളു. അതിലോട്ട് 2 ടീസ്പൂൺ മൈദ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് അതിൻ്റെ പച്ചമണം മാറിക്കഴിഞ്ഞിട്ടെങ്കിൽ 1/2 കപ്പ് പാല് കുറച്ചീച്ച ഒഴിച്ചിട്ട് നമ്മൾ മിക്സ് ആക്കിയെടുക്കുക. കുറച്ചീച്ച വേണം ഒഴിക്കാനും, ഒറ്റയടിക്ക് 1/2 കപ്പ് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ കട്ട കെട്ടും. കുറച്ചീച്ച പാലൊഴിച്ച് നമ്മളിത് നല്ലൊരു ലൂസ് പരിവാക്കുക, കണ്ടില്ലേ? നമ്മൾ കുറച്ച് ഈച്ച ഒഴിക്കുമ്പോൾ ലംസ് ഒന്നും ഉണ്ടാവില്ല, കണ്ടില്ലേ? നല്ല ക്ലിയർ ആയിട്ട് കിട്ടും. ഇനി അതൊന്ന് ജസ്റ്റ് ഒന്ന് തിളക്കാൻ വേണ്ടി തുടങ്ങിക്കഴിഞ്ഞിട്ട് നമ്മളതിലോട്ട് നല്ല ജീരകം, ഉപ്പ്, കുരുമുളക് പൊടി, നല്ല ജീരകമൊക്കെ ഒരു 2 നുള്ളൊക്കെ മതി. ഇനി അതിലോട്ട് നമ്മൾ ഹേർബ്സ്, ഹേർബ്സ് ഇപ്പോഴും യൂസ് ചെയ്യുന്നത് നമ്മുടെ പനിക്കൂർക്കയുടെ ഇലയും തുളസി തന്നെയാണ്. അത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട്, ചെറുതാക്കി കട്ട് ചെയ്തിട്ട് ഇടണം. ഇപ്പോൾ കണ്ടില്ലേ, ഈ ഒരു പരിവാണ് നമുക്ക് നമ്മുടെ സോസിന് വേണ്ടത്. ഇത് കണ്ടില്ലേ, ജസ്റ്റ് തിളക്കാൻ, കണ്ടില്ലേ? ആ തിളച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഓഫ് ചെയ്യാം. ഈ നേരം കൊണ്ട് തന്നെ നമ്മുടെ ചിക്കൻ നല്ല രീതിയിൽ വെന്തുണ്ടാവും. ഞാൻ ഇടയ്ക്ക് ഇത് മിക്സാക്കി കൊടുക്കണ്ടായിരുന്നു, കണ്ടില്ലേ? ഇപ്പോൾ ഇനിയിപ്പോൾ വെള്ളം ഉണ്ട് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് തീ കൂട്ടിയതിന് ശേഷം ഒന്ന് ജസ്റ്റ് ആ വെള്ളം ഒന്ന് വറ്റിച്ചെടുത്താൽ മതി. ഇപ്പോൾ ഞാൻ അതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇത് പാനിൽ നിരത്തി വെച്ചതിന് ശേഷം നമ്മളിപ്പോൾ ഉണ്ടാക്കി വെച്ച സോസ് ഉണ്ടല്ലോ, അത് നേരെ തന്നെ ഒഴിക്കുക. അതാണ് ഞാൻ പറയണത്, രണ്ടും കൂടി ഒപ്പം ചെയ്യണമെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ കിട്ടും. ഈ വൈറ്റ് സോസ് എല്ലാ അടുത്തേക്കും ആയി കഴിഞ്ഞിട്ട് നമ്മുടെ മൊസറല്ല ചീസ് ഉണ്ടല്ലോ, അതിട്ട് കൊടുക്കണം. അതാണ് ഇതിൽക്ക് മെയിൻ. ഈ വൈറ്റ് സോസ് മൊസറല്ല ചീസാണ് നമ്മുടെ ടർക്കിഷ് ചിക്കനുക്ക് കൂടുതൽ ടേസ്റ്റ് ചെയ്യണത്. അപ്പോൾ അത് നമ്മൾ ജസ്റ്റ് ഗ്രേറ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ മുറിച്ചിട്ടിട്ടോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാം. ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിൽ വീണ്ടും ഞാൻ ഗാർണിഷിനായിട്ട് നമ്മുടെ ഹേർബ്സ് ഇടുകയാണ്, നമ്മുടെ പനിക്കൂർക്കയും തുളസി, കണ്ടില്ലേ? ഇനിയിപ്പോൾ അത് നമ്മളിനി ചെയ്യേണ്ടത് നമ്മുടെ മൊസറല്ല ചീസ് ഒന്ന് മെൽറ്റ് ആയി കഴിഞ്ഞിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഇപ്പോൾ അതാ ഞാൻ ഇതൊക്കെ ചെയ്ത് വരുമ്പോഴത്തേക്കും എൻ്റെ മൊസറല്ല ചീസൊക്കെ ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് മെൽറ്റായി വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ടർക്കിഷ് ചിക്കൻ ഇവിടെ റെഡി ആയിരിക്കുന്നത്, നല്ല ടേസ്റ്റാണ്.
ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ, നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇനി ഞാനിതൊന്ന് എടുത്ത് കാണിച്ചു തരാം. നമ്മുടെ ചീസ്, ഇങ്ങനെ മൊസല്ല ചീസിൻ്റെ ആ ഒരു വലിയണ ഒരു ടെക്സ്റ്റർ ഉണ്ടല്ലോ, കണ്ടില്ലേ? ഇപ്പോൾ അതാ ഞാൻ മുറിച്ചിട്ടില്ല, ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്തപ്പോൾ തന്നെ നമ്മുടെ ചീസ് അടിപൊളിയുണ്ട്, കണ്ടില്ലേ? നല്ല രീതിയിൽ തന്നെ നൂല് മാതിരി വലിഞ്ഞ് കിട്ടിയിട്ടുണ്ട്, കണ്ടില്ലേ? അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇത് ചൂടോടു കൂടി കഴിക്കണം, ചൂടറിയിട്ട് കഴിക്കാൻ വെയിറ്റ് ചെയ്യരുത്, ചൂടോടുകൂടി കഴിക്കണം. അപ്പോഴാണ് ഇതിൻ്റെ നല്ല ടേസ്റ്റ്. ചൂടാറിക്കഴിഞ്ഞിട്ട് നമ്മുടെ ചീസൊക്കെ നമ്മുടെ ഹാർഡായി പോവും. അപ്പോൾ നമ്മളിത് ചൂടോടുകൂടി കഴിക്കണം, അപ്പോഴാണ് ഇതിൻ്റെ പെർഫെക്റ്റ് ടേസ്റ്റ്. പിന്നെ ഇത് ഏറ്റവും കൂടുതൽ കഴിക്കാൻ നല്ല ടേസ്റ്റ് നമ്മുടെ പൊറാട്ടയുടെ കൂടെയൊക്കെ കഴിക്കാം, പക്ഷേ സൂപ്പർ ടേസ്റ്റ് നമ്മുടെ സോഫ്റ്റ് ചപ്പാത്തിയുടെ കൂടെയാണ്. ഈ സോഫ്റ്റ് ചപ്പാത്തിയുടെ കൂടെ കഴിക്കുമ്പോൾ അടിപൊളിയാണ്. കുബൂസിൻ്റെ കൂടെയാണ്, നമ്മുടെ പൊറാട്ടയുടെ കൂടെയൊക്കെ അടിപൊളി തന്നെയാണ്, പക്ഷേ കൂടുതൽ ടേസ്റ്റ് നമ്മുടെ ചപ്പാത്തിയുടെ കൂടെയാണ്. അപ്പോൾ നമ്മുടെ ചപ്പാത്തി ഒന്ന് മടക്കി വെച്ചതിന് ശേഷം അതിൻ്റെ സൈഡിൽ നമ്മുടെ ടർക്കിഷ് ചിക്കൻ ചേർത്ത് വെച്ചതിന് ശേഷം നമ്മുടെ ചപ്പാത്തിന്ന് ഒരു പീസും നമ്മുടെ ടർക്കിഷ് ചിക്കനിൽ ഒന്ന് ജസ്റ്റ് ഡിപ്പ് ചെയ്തിട്ടൊന്ന് അതിൽ നിന്നൊരു പീസൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് നമ്മളൊന്ന് കഴിച്ച് നോക്കാം. നല്ല ടേസ്റ്റാണ്. ഈ ചീസ് ഇഷ്ടപ്പെടുന്ന ചീസ് ലവേഴ്സിനൊക്കെ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ നല്ല അടിപൊളി റെസിപ്പി തന്നെയാണ് നമ്മുടെ ടർക്കിഷ് ചിക്കന്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നല്ല ടേസ്റ്റാണ്. ഇത് ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഓനിയൻ പൗഡറൊക്കെ യൂസ് ചെയ്തിട്ടാണ് എല്ലാവരും ഉണ്ടാക്കുക, പക്ഷെ നമ്മൾ അതൊന്നും യൂസ് ചെയ്യണില്ല. ഏറ്റവും സിമ്പിളായിട്ടുള്ള രീതിയിലാണ് ഞങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സിമ്പിൾ ഡിഷ് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യുക. അപ്പോൾ ഇങ്ങനത്തെ കിഡു റെസിപ്പീസിനായിട്ട് നിങ്ങൾ മസ്റ്റ് ചെയ്ത് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ എന്തായാലും ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ. പിന്നെ നിങ്ങൾക്ക് ഞങ്ങളിടുന്ന വീഡിയോസ് മിസ്സാവാതെ കിട്ടണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണൊക്കെ അനേബിൾ ചെയ്യുക. പിന്നെ അറിയണവർക്കൊക്കെ മാക്സിമം ഷെയർ ചെയ്തിട്ട് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഞങ്ങൾ എന്തായാലും നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഞങ്ങൾ നാളെ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ.